നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു ഓയിൻ ഗ്രേവി. നിങ്ങൾക്ക് ലൈഫിൽ രക്ഷപ്പെടണം എന്ന ആഗ്രഹമുണ്ടോ? ഫിനാൻഷ്യലി കുറച്ച് ഉയരങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർത്ത് കാണണം. ഇപ്പം നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇതേപോലത്തെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങിയപ്പോൾ വലിയ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നമ്മളൊരു ചെറിയ ബിസിനസ് ഇന്നെങ്കിലും തുടങ്ങി വെക്കണം. ചെറിയ ഒരു മുതൽ മുടക്കുണ്ടെങ്കിൽ ഇന്ന് ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽ എവിടെയാണ് കിട്ടുക എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓൾറെഡി ബിസിനസ് ചെയ്യുന്നവർക്കും ബിസിനസ് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഒരു ആയിരക്കണക്കിന് ആളുകൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷെ ആരും അത് പുറത്ത് പറയില്ല എന്നുള്ളതാണ് ഇതിൽ ഒരു പ്രത്യേകത. നമ്മളിന്ന് വന്നിട്ടുള്ളത് ചേരാനുള്ള എ ടു സെറ്റ് പാക്കേജിങ്ങിലാണ്. എ മുതൽ ഇസെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ക്വാളിറ്റി ആയിട്ട് പാക്കിങ്ങും മാനുഫാക്ചറിങ് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് അകത്ത് ഓഫീസിൽ പോയിട്ട് എവിടെ എന്തൊക്കെയാണ് സാധനങ്ങൾ ഇവിടെ ഉള്ളത് എന്നുള്ളത് ഫുള്ള് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ മാനുഫാക്ചറിങ്ങും ഗോഡൗണൊക്കെ താഴ്ത്താണ്, മുകളിലാണ് നമ്മുടെ ഇതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് അങ്ങ് തുടങ്ങാം. ഇത് എന്താ, ഇത് കണ്ടപ്പോൾ തന്നെ നല്ല രസം തോന്നി. ഇത് നമ്മൾ സാധാരണ ഇപ്പൊ ബേക്കറി അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ കാണുമ്പോൾ ഇതുപോലെ പാക്ക് ചെയ്ത് വരുന്ന ബോക്സുകളാണ്. സ്വീറ്റ് ബോക്സ് എന്നോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിനുള്ള ബോക്സ് എന്നോ എന്ത് പേരിട്ട് വിളിക്കാം. ഇതിന്റെ എന്താണ് അതിന്റെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ വേണ്ട, ഇതിൽ 6 കളങ്ങളുണ്ട്. ഇത് സാധാരണ ഇപ്പോൾ ഇതിൽ കുറച്ച് ബദാം, കാഷ്നട്ട്, മുന്തിരി, ഉണക്കമുന്തിരി സാധനങ്ങളെല്ലാം നമ്മളൊരു ചെറിയ കവറിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് ഏറിയ ഒരു എല്ലാം കൂടെ വരും. അതിൻ്റെ വില വരുന്നത് ഒരു ഏറിയാൽ ഒരു 200 രൂപയാണ്. അത് തന്നെ ഇതിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് ഇതൊരു കസ്റ്റമർക്ക് കൊടുത്താൽ 800 രൂപ, 1000 രൂപ, 1200 രൂപ രീതിയിലാണ് ആളുകൾ വിൽക്കുന്നത്. അത് ഇന്നത്തെ ഒരു പുതിയൊരു ബിസിനസ് ട്രെൻഡാണത്. അത് അത് പാക്കിംഗ് ഏത് ഐറ്റം ആണെങ്കിലും പുതിയ പാക്കിങ്ങിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പ്രഷനാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് ഇതുപോലെയുള്ള ബിസിനസ്സാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ഒരു നമുക്ക് എപ്പോഴും അട്രാക്ട് ചെയ്യുന്നത് ഒരു പാക്കേജിങ്ങിൽ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഇപ്പം നല്ല ഇപ്പം എന്തെങ്കിലും ഒരു സാധനം ഇരിക്കുവാണെന്നാണെങ്കിൽ അതിൽ ഏറ്റവും ഭംഗിയുള്ള സാധനമേ നമ്മളെപ്പോഴും ചൂസ് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഈ ചെറിയ സാധനങ്ങളാണെങ്കിൽ പോലും ഇതേപോലത്തെ പാക്കേജിൽ ഇട്ട് കൊടുക്കുമ്പോൾ വാങ്ങുന്നവർക്കൊരു സംതൃപ്തി കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് കണ്ടോ, ഈ കണ്ടെയ്നർ കണ്ടോ, കാഴ്ചയിൽ ഇത് കാണുമ്പോൾ ഇങ്ങനെ ഒരു കണ്ടെയ്നറാണ്. പക്ഷേ ഇതിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏലക്ക ഉണ്ടല്ലോ, 50 രൂപയുടെ കിട്ടുന്ന ആ ഏലക്ക ഇതിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് വിൽക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് 300 രൂപ, 400 രൂപയൊക്കെ എല്ലാം വിൽക്കാൻ പറ്റും. കാരണം അതിനോട് ഒരു അപ്പിയറൻസ് ഉണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിലൊക്കെ സ്പൈസസ് നിറച്ച് വന്നിരിക്കും. നല്ല വിലയാണ് വാങ്ങുന്നത്. അത് ആ പാക്കിങ്ങിൻ്റെ ഇതാണ്. നമ്മുടെ പ്രോഡക്റ്റ് നല്ലതായിരിക്കും, പക്ഷെ പാക്കേജിങ് നല്ലതല്ലെങ്കിൽ എല്ലാം പോയി. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഏറ്റവും ബ്രാൻഡിങ്ങും പാക്കേജിങ്ങും. മാത്രമല്ല നമ്മൾ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കേരളത്തിലെ ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ഏതൊരു ഒരു വീട്ടമ്മക്ക് അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റുഡൻസിന് അങ്ങനെ ആർക്കും പെട്ടെന്ന് തന്നെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു സംവിധാനം നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഉദാഹരണത്തിന് 5000 രൂപ, 10000 രൂപ ഉണ്ടെങ്കിൽ ഇന്ന് ഇത് പറയുന്ന ബിസിനസ് ആളുകൾക്ക് ചെയ്യാം. ഇപ്പോൾ ചോക്ലേറ്റ് അല്ലെങ്കിൽ ബദാം, കാഷു, ഉണക്കമുന്തിരി, പെപ്പർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇന്ന് മാർക്കറ്റിൽ ഹോൾസെയിലായിട്ട് വാങ്ങാൻ കിട്ടും. ഇത് ആളുകൾ വാങ്ങിച്ചിട്ട് ഇതുപോലെയുള്ള ഭംഗിയായിട്ടുള്ള കണ്ടെയ്നറുകളിലോ പൗച്ചിലോ ഇതേപോലെ ഇതെല്ലാം നിറച്ച് അവർക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റാവുന്ന ബിസിനസ്. നിരവധി ആളുകൾ അതുപോലെയുള്ള ബിസിനസ് ഇന്ന് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഒരുപാട് ഇപ്പം നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇതേപോലത്തെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങിയപ്പോൾ വലിയ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് സാധനങ്ങൾ എടുക്കുന്ന ഇഷ്ടംപോലെ ഞങ്ങളുടെ ഈ ഇത് കണ്ടിട്ട് എല്ലാ ദിവസവും എല്ലാ ജില്ലയിലും കാസർഗോഡ് നിന്ന് വരെ ആളുകൾ വന്നിട്ട് ഇവിടെ എറണാകുളത്ത് റൂം എടുത്ത് താമസിച്ചിട്ടാണ് പിറ്റേ ദിവസം വരുന്നത്. അതുപോലെ ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ അവർ വരാറുണ്ട്. വന്നിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാക്കിംഗ് മെറ്റീരിയലും ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. നമ്മുടെ ഏറ്റവും ചെറിയ സാധനം മുതൽ, അതാണ് ഇതിൻ്റെ എ ടു സെറ്റിൻ്റെ കാര്യം പറഞ്ഞത്, എ മുതൽ ഇസെറ്റ് വരെയുള്ള എല്ലാ സാധനങ്ങളുടെയും പാക്കിങ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽ എവിടെയാണ് കിട്ടുക എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. ശരിക്കും യൂട്യൂബിൽ വീഡിയോ തപ്പിയെടുത്തിട്ടാണ്, ഇവരുടെ യൂട്യൂബ് ചാനലുണ്ട്, ആ യൂട്യൂബ് ചാനൽ തപ്പിയെടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവരുടെ യൂട്യൂബ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവരുടെ യൂട്യൂബിലുണ്ടാവും. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് മൊത്തം കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണാം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പം ഈ കാണുന്ന പാക്കേജ് ഇത് കണ്ടപ്പോൾ എനിക്ക് എവിടെയോ ഞാനിത് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പാക്കേജിങ്. ഇതൊക്കെ എന്ത് സാധനങ്ങളാണ്? ഇതിന് സാധാരണ പറയുന്ന സ്റ്റാൻഡ് പൗച്ച് എന്നാണ്. ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം കാണുന്ന നിരവധി പ്രൊഡക്റ്റ് വരുന്നതെല്ലാം സ്റ്റാൻഡ് പൗച്ചില്ല. അത് എഴുന്നേറ്റ് നിൽക്കും, അതായത് സ്റ്റാൻഡിങ് പൊസിഷനിൽ ഉണ്ടാവും എന്നുള്ള അതിൻ്റെ പ്രത്യേകത. കാഴ്ചക്ക് തന്നെ നമുക്ക് അതൊന്ന് വാങ്ങണം എന്ന് തോന്നുന്ന രീതിയിൽ
ഇതിൽ നിറക്കാൻ പറ്റാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഏലക്ക, കുരുമുളക്, പട്ട, തക്കോലം, പിന്നെ ബദാം പരിപ്പ്, ഈന്തപ്പഴം, ചോക്ലേറ്റ്, ഇങ്ങനെ ഒരു ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ ആളുകൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെറിയൊരു പാക്കറ്റിലാക്കി ഇങ്ങനെ അവരുടെ ബ്രാൻഡ് ചെയ്ത്. ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണക്കമീൻ, ഉണക്കമീൻ സാധാരണ നമ്മുടെ വീടുകളിൽ മണം ഉള്ളതുകൊണ്ട് ആരും വാങ്ങാറില്ല. പക്ഷേ ആ ഉണക്കമീൻ ഇതിലേക്ക് ഇട്ടിട്ടും ഒരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചാൽ പിന്നെ അതിൻ്റെ പേര് ഡ്രൈ ഫിഷ് എന്നാണ്, മനസ്സിലായി? അതാണ് അതിൻ്റെ പാക്കിങ്ങിൻ്റെയും പിന്നെ വാങ്ങാനും അതിന് നല്ല ആളുകളുണ്ട്. കാരണം ആരോഗ്യപരമായ കുറേ ഗുണങ്ങളുണ്ട്. ഈ നമ്മൾ ഹോൾസെയിലായിട്ട് മാർക്കറ്റിൽ അവിടെ പോയിട്ട് സാധനങ്ങൾ എടുത്ത് ഇതേപോലത്തെ പാക്കിങ്ങിലാക്കി അവരുടെ നമുക്കൊരു പേരിട്ട് ബ്രാൻഡ് ചെയ്തിട്ടാണ് വിൽക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളുടെ അടുത്ത് എല്ലാ സാധനങ്ങളും വരുന്നത്. അത് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നു അന്ന് നമുക്കൊരു സംരംഭകനാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയാം, ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ടും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വന്നിട്ടും ഒരു ആയിരക്കണക്കിന് ആളുകൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആരും അത് പുറത്ത് പറയില്ല എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കുറെ സെലിബ്രിറ്റീസ് എല്ലാം നമ്മുടെ അടുത്ത് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ ബിസിനസ്, അവരുടെ വീട്ടിലുള്ള ആളുകളെ ചോക്ലേറ്റ് ബിസിനസ്, അതുപോലെ ചെറിയ ചെറിയ പിക്കിൾ ഉണ്ടാക്കുന്നവരെല്ലാം വളരെ കുറഞ്ഞ ചെലവിൽ അവർക്ക് അത് ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള. ഇവിടെ വന്നൊന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരുപാട് ഐഡിയാസ് കിട്ടും. അതാണ് ഇവിടെ വരുമ്പോൾ ശരിക്കും നമ്മളൊന്ന് വണ്ടറിങ് ആവും, ഇങ്ങനെയൊക്കെ ചെയ്യാമോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ കാര്യങ്ങൾ എന്ന് തോന്നിപ്പിക്കും. നമ്മളുടെ പ്രോഡക്റ്റ് ഇതുണ്ടോ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട്, ഇവിടെ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെച്ചാൽ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ബോട്ടിൽ ഉണ്ടോ, ഈ ഒരു ബോട്ടിലിൻ്റെ ക്വാളിറ്റി ഉണ്ടോ? ഡബിൾ ലെയറാണ് ഈ വരുന്നത്. ഇതുണ്ടോ, ഇത് ക്രീമിൻ്റെ ബോട്ടിലാണ്. ഇതേപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ഈ കുറഞ്ഞ കണ്ടെയ്നർ മുതൽ വില കൂടിയ കണ്ടെയ്നർ ഏത് റേഞ്ചിലുള്ള ആളുകൾക്കും ബിസിനസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പക്ഷേ ചില ആളുകൾക്ക് വില കൂടിയത് കണ്ടാൽ വാങ്ങുന്നു എന്നുള്ള മാർക്കറ്റിൽ അങ്ങനെ ഒരു ട്രെൻഡുണ്ട്. വില കൂടിയാലേ വാങ്ങുള്ളൂ, ഒരു പ്രത്യേക കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ പോലുള്ള ആളുകൾക്ക് ഇപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 5 രൂപ 60 പൈസയാണ്. ഈ 5 രൂപ 60 പൈസക്ക് ഇതിലേക്ക് എത്ര സ്വർണം പൂശിയ ആ ക്രീം ഇതിൽ നിറച്ചാലും നമ്മളത് വിൽക്കുമ്പോൾ നമുക്ക് ഏറി വന്നവർ 70 രൂപ 80 രൂപക്ക് മുകളിൽ വിൽക്കാൻ മാർക്കറ്റ് വാല്യൂ ഇല്ല. നേരെ സംബന്ധിച്ച് അതേ സാധനം തന്നെ നമ്മൾ ഇതിലേക്ക് നിറച്ചാൽ നമുക്ക് വിൽക്കാൻ പറ്റാവുന്ന 700 രൂപ 800 രൂപ, അത് വില നമ്മൾ തീരുമാനിക്കും എന്ത് വില. അതാണ് അതിൻ്റെ മാർക്കറ്റിംഗ് അപ്പീൽ എന്ന് പറയുന്നത്. അതാണ് പാക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ ക്വാളിറ്റി ഉണ്ടാവണം. ഞാൻ ക്വാളിറ്റി ഉള്ള സാധനം എത്ര വലിയ ക്വാളിറ്റി ഇതിൽ നിറച്ചാലും അതിനൊരു വില മൂല്യമില്ല. ക്വാളിറ്റി ഉള്ള സാധനം അതിലേക്ക് നിറക്കും. ക്വാളിറ്റി ഇല്ലാത്ത സാധനം ഇതിൽ കൊണ്ടുവന്ന് നിറച്ചിട്ട് പിന്നെ ആൾക്കാർ മേടിക്കും എന്ന് പറയുന്നത് അത് ശരി. ക്വാളിറ്റി ഉള്ള സാധനം അത് പ്രത്യേകം പറയുന്നുണ്ട്. ക്വാളിറ്റി ഉള്ള സാധനം നമ്മളുടെ ഒരു ക്രീം ഉണ്ട് ഇതിൻ്റെ അകത്ത്, അതുകൊണ്ട് പ്രത്യേകം പറയണം. ഇത് നമ്മുടെ കേക്കിൻ്റെ ഇതല്ലേ? അതെ, ഇത് സാധാരണ ബേക്കറി സൂപ്പർ മാർക്കറ്റിലൊക്കെ വറപൂരി അതുപോലെ ബേക്കറി ഐറ്റംസ് ഒക്കെ നിറഞ്ഞു. ഇപ്പം എല്ലാം ഇങ്ങനെയുള്ള അടച്ച കണ്ടെയ്നറിലാണ് ഇതെല്ലാം വരുന്നത്. ഇതെല്ലാം വലിയ കമ്പനികളൊന്നും ചെയ്യുന്നതല്ല, വീട്ടിലിരുന്ന് ആളുകൾ പുറത്തുനിന്ന് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പാക്ക് ചെയ്ത് ചെയ്യുന്നത്. പക്ഷെ ഇതിലേക്ക് പാക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ഹൈജീനിക് ലുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഏത് വിദേശി വന്നാലും വാങ്ങാൻ തോന്നും. ഇപ്പോൾ ഉദാഹരണത്തിന് ആ മിച്ചർ അതുപോലെ എന്തെങ്കിലും ആ ബേക്കറി ഐറ്റംസ് എല്ലാം ഇതിൽ ഇതേപോലുള്ള ഇതിൽ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വാങ്ങാനും ഒരു പ്രത്യേക. പണ്ട് നമുക്ക് ഇതെല്ലാം വന്നിരുന്നത് സാധ പോളിത്തീൻ കവറില്ല, അതിനൊരു ഹൈജീനിക് ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് വാങ്ങാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ രീതിയിൽ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ആർക്കും തുടങ്ങാൻ പറ്റാവുന്ന ബിസിനസ്സാണ്. ശരിക്കും നമ്മളുടെ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ഇതേപോലത്തെ ക്വാളിറ്റിയുള്ള പാക്കിങ്ങിലേക്ക് ആക്കുക, പുതിയ ആളുകൾക്ക് തുടങ്ങാൻ പറ്റും. പുതിയ ആളുകൾക്ക് തുടങ്ങണമെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിലിരുന്ന് മിച്ചർ ഉണ്ടാക്കുന്ന ഒരാളാണ്, അയാൾ മിച്ചർ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ അവർക്ക് അടുത്തുള്ള ബേക്കറിയിലും അടുത്തുള്ള ഷോപ്പിലൊക്കെ കൊടുത്ത് അവർക്ക് ഒരു ബിസിനസ് തുടങ്ങി നോക്കാൻ പറ്റും. ഓൺലൈനായിട്ടും സെല്ല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൺലൈൻ സെല്ലിംഗ് ആണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓൺലൈൻ സെല്ല് ചെയ്യുമ്പോൾ എപ്പോഴും പാക്കിങ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നല്ല ഫോട്ടോസൊക്കെ വരണമെങ്കിൽ നല്ല പാക്കിങ് തന്നെ വേണം. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഇതുണ്ടോ കേക്കിൻ്റെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട്. ഇതുണ്ടോ റിച്ച് പ്ലം കേക്ക്, ഇത് നമ്മളുടെ ഡ്രീം കേക്കിൻ്റെ വരുന്നത് ഇതേപോലത്തെ ബോട്ടിലാണ് ഇപ്പോൾ വരുന്നത്. കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതുണ്ടോ നല്ല ക്വാളിറ്റിയാണ്. നമ്മുടെ എന്ത് പ്രോഡക്റ്റ് ഇട്ടെന്നാലും ഇത് വളരെ ക്വാളിറ്റി ആയിട്ടുള്ളൊരു പാക്കേജിങ് ആണ്. ഇത് വരുന്നത് ഗ്ലാസ് ബോട്ടിൽസ് അല്ലേ ഇങ്ങോട്ടൊക്കെ വരുന്നത്? കോസ്മെറ്റിക് സെക്ഷനാണ്. കോസ്മെറ്റിക് ഇപ്പോൾ വീട്ടിലിരുന്നു അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ച ക്രീം അതുപോലെ കോസ്മെറ്റിക് ഇതൊക്കെ ഒരുപാട് ഇപ്പോൾ ഹോൾസെയിലായിട്ട് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഇതെല്ലാം ചെറിയ ക്വാണ്ടിറ്റിയിൽ ആളുകൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ പല ഭംഗിയുള്ള പല കണ്ടെയ്നേഴ്സ് പല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കൂടിയ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ട്
ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ്. പുതിയ ബിസിനസ് എന്ത് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ. അപ്പൊ അങ്ങോട്ട് നീങ്ങാൻ ഇത് കണ്ട ഗ്ലാസ് ബോട്ടിൽ നിന്ന് കേരളത്തിൽ ഒരുപാട് പിക്കിള് കമ്പനി ഉണ്ട്. പിക്കിള് ഹണി, ഹണി ഇപ്പൊ തേൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡെയിലി കഴിക്കുന്ന ഒരു ഫുഡായി മാറിയിട്ടുണ്ട്. അപ്പൊ അത് അതിന്റെ അത്രയും ആവശ്യക്കാരും കൂടുന്നുണ്ട്. അപ്പൊ അതെല്ലാം പാക്ക് ചെയ്യുന്ന ശരി ഗ്ലാസ് ബോട്ടിലാണ്. ഗ്ലാസ് ബോട്ടിൽ പാക്ക് ചെയ്യാൻ പറ്റാവുന്ന പല തരത്തിലുള്ള പല ഷേപ്പിലുള്ള പല കളറിലുള്ള ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ട് എന്നുള്ളതാണ്. അതും ഹണി ആരും ഉണ്ടാക്കുന്നതല്ല, ഹണിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. 100 കിലോ അല്ലെങ്കിൽ 50 കിലോ ഒക്കെ ആയിട്ട് ഹണി വാങ്ങിച്ചിട്ട് വീട്ടിലിരുന്ന് പാക്ക് ചെയ്തിട്ട് ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് നല്ല സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് മാർക്കറ്റിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ 80% ആളുകളും ഇങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്. ഉൽപ്പാദകർ വളരെ കുറവാണെന്നുള്ളതാണ്. അതിനുള്ള സാധ്യത നമ്മളൊരു 22 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ ഗവേഷണം നടത്തിയാണ് നമ്മൾ ഇതുപോലെ പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അതുപോലെ മുകളിലിരിക്കുന്ന ഗ്ലാസ് ബോട്ടിൽസ്, എണ്ണക്കും വെളിച്ചെണ്ണക്കും അതുപോലെ പാലിന് ഇതിനെല്ലാം ഞങ്ങളെല്ലാം ചെറിയ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കാൻ പറ്റും. ചിലതിന് നമുക്ക് വലിയ ക്വാണ്ടിറ്റി പറ്റുള്ളൂ. പക്ഷേ ഏതാണ്ട് 90% ഐറ്റംസിനും നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒന്നും ബിസിനസ് ചെയ്യാൻ പറ്റാവുന്നത്. ഇതെല്ലാം ഫുഡ് പ്രൊഡക്ട്സിനുള്ള കണ്ടെയ്നേഴ്സുകളാണ്. അതായത് ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ആയുർവേദിക് അല്ലെങ്കിൽ ഹെർബൽ പ്രൊഡക്ട്സ്, വീട്ടിലുണ്ടാക്കുന്ന ചില പ്രത്യേക പ്രിപ്പറേഷൻസ് ഉണ്ട്, മില്ലറ്റ് അതുപോലെ പലതരത്തിലുള്ള ഫുഡ് പ്രൊഡക്ട്സിന് പറ്റിയ കണ്ടെയ്നർ പലതരത്തിലുള്ളതുണ്ട്. അത് പിക്കിൾസിന്, അച്ചാറിന്, അതുപോലെ അങ്ങനെ എന്തിനും പറ്റാവുന്ന തരത്തിലുള്ള പല. ഇപ്പം പി പി എന്ന് പറഞ്ഞാൽ നെയ്യ് നടക്കാൻ ഏറ്റവും നല്ലത് പി പി ആണ്. പെറ്റ് ബോട്ടിൽ ഇപ്പം തേയില നടക്കേണ്ടത്, മറ്റേ പിക്കിൾ നടക്കേണ്ട, അങ്ങനെ പലതും പല എന്താവശ്യത്തിനും നടക്കാൻ പറ്റാവുന്ന കണ്ടെയ്നറുകളാണ് ഇതിൻ്റെ ഈ ഭാഗത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അത് നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും പെട്ടെന്ന് തുടങ്ങാൻ പറ്റാവുന്ന ബിസിനസ്സാണ്. പിന്നെ ഇവിടെ ഉള്ള ഈ സംഭവം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ. അപ്പം ഞാൻ ഉദാഹരണം പറയാം, വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണ വാങ്ങുന്നത് എനിക്ക് പരിചയമുള്ള ഒരാളുടെ അടുത്ത് നിന്നാണ്. പക്ഷേ അയാൾക്ക് കൊപ്രമില്ല, അയാൾക്ക് വെളിച്ചെണ്ണ ഇതില്ല, തേങ്ങാ കൃഷിയിൽ ഇതൊന്നുമില്ല. ഇദ്ദേഹം എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ദിവസം ഇവിടെ വന്നു, ഇത് കണ്ടപ്പോൾ അദ്ദേഹം തോന്നി എനിക്ക് തുടങ്ങാൻ പറ്റാവുന്നത് വെളിച്ചെണ്ണയാന്ന് തോന്നി. ഇദ്ദേഹം അടുത്തുള്ള മില്ലിൽ നിന്ന് നല്ല വെളിച്ചെണ്ണ നോക്കി വാങ്ങിച്ചിട്ട് ഇതുപോലെ കണ്ട് ഇതിൽ പാക്ക് ചെയ്തിട്ട് ഇപ്പം 2 വർഷമായി നല്ല രീതിയിൽ അദ്ദേഹം ബിസിനസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സോപ്പ് ലിക്വിഡ്, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, കാർ വാഷ് തുടങ്ങിയതെല്ലാം ചെയ്യാൻ പറ്റാവുന്ന സാധ്യതയുണ്ട്. 50 ലിറ്ററിൻ്റെയൊക്കെ ബാരലായിട്ട് നിന്ന് ഈ സംഭവങ്ങൾ വാങ്ങാൻ കിട്ടും. ഇത് നല്ല മേന്മയുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഇത് ഉണ്ടാവും. ഇതേപോലെയുള്ള ഇതിലെല്ലാം നടക്കും, നമ്മുടെ ബ്രാൻഡിൽ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. അത് നമ്മൾ ആ ബിസിനസ് ചെയ്ത് നോക്കി നമുക്ക് അതിലൊരു കോൺഫിഡൻസും അതിലൊരു ആത്മവിശ്വാസം ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇവിടെ ആവശ്യം, ചെറിയ ഒരു മുതൽ മുടക്കുണ്ടെങ്കിൽ ഇന്ന് ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ വീഡിയോ വഴി ഞങ്ങൾക്ക് പല വട്ടം ഈ ഇതുപോലെയുള്ള ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ആളുകൾ നല്ല രീതിയിലുള്ള റെസ്പോൺസായിട്ട് വന്ന് കുറേ ആളുകൾ ബിസിനസ് ചെയ്യുന്നതായിട്ടാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഗോഡൗണിൻ്റെ അകത്തേക്ക് വന്നെങ്കിലും ഗോഡൗണിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. നമ്മളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പാക്കിംഗ് മെഷീനറികൾ, ഫില്ല് ചെയ്യുന്ന ഐറ്റംസ്, പിന്നെ സീൽ ചെയ്യുന്നത്, പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള മെഷീനറികളും നമുക്കിവിടെ കിട്ടും. നമ്മൾ പറയുന്ന ഡിസൈനിൽ തന്നെ എല്ലാ സാധനത്തിൻ്റെയും മാനുഫാക്ചറിങ്ങും പാക്കിങ്ങും ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ നടക്കുന്നത്. ഇതുണ്ട്, ഇങ്ങോട്ട് നോക്കിയാൽ കാണാം, ഇവിടെ ഒരുപാട് സാധനങ്ങൾ എല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇതുണ്ട്, ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്, പ്രീ ബോ സ്റ്റിക്കർ ഇല്ലാത്ത സാധനങ്ങളുണ്ട്, സ്റ്റിക്കർ ഉള്ളതുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസും പല പല വെറൈറ്റി മെഷീനറികളൊക്കെ ഇതിൻ്റെ അകത്താണ്. ഇത് കണ്ടോ, ഒരുപാട് സംഗതികൾ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് ഇവിടെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സാധനത്തിൻ്റെയും തന്നെ സ്റ്റോക്കും ഇവിടെ ഉണ്ട്. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാം. പിന്നെ എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്കും ജീവിതത്തിൽ രക്ഷപ്പെടണ്ടേ? ഇന്ന് ഇന്ന് ചിന്തിക്കുക, ഇന്ന് ചിന്തിച്ച് നിങ്ങളൊരു ബിസിനസ്സിനൊരു തുടക്കം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളത് പതുക്കെ പച്ചപിടിച്ച് ഒരു വലിയ സ്കെയിലിലേക്ക് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ തീർത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത ഇതായിരിക്കും, ഞാൻ അല്ലെങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാലില്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് ഇതൊന്ന് കാണണം. കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളൊരു ഐഡിയ വർക്കൗട്ട് ചെയ്ത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ വലിയ വലിയ കാര്യങ്ങൾ, നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് A2Z യൂട്യൂബ് ചാനലിൽ കയറി നോക്കാം. എല്ലാ കാര്യങ്ങളെ പറ്റിയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് A2Z യൂട്യൂബ് ചാനലിലുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഈ വീഡിയോ വഴി കണ്ടിട്ട് നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല നിലയിൽ എത്തുകയാണെന്നാണെങ്കിൽ എനിക്കതിൻ്റെ ചെറിയൊരു ശതമാനം മാത്രം തന്നാൽ മതി. ഇനിയിപ്പോൾ ഒന്ന് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.